Hi friends, welcome to Ash Testy Kitchen. It's me Shahala. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് വാനില സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. പിന്നെ ഇതിൽ പാലോ ബട്ടറോ ബേക്കിംഗ് പൗഡറോ ഉപയോഗിക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ കേക്ക് ടിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഈ കേക്ക് ടിന്നിൽ ഞാൻ എണ്ണ തടവുന്നുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 1.5 കിലോയുള്ള വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു A4 ഷീറ്റ് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിന് പകരമാണ് ഇതിലും ഒന്ന് എണ്ണ തടവിയിട്ടുണ്ട്. കേക്ക് ടിന്നിന് പകരം നിങ്ങൾക്ക് കുക്കറോ അല്ലെങ്കിൽ ചായപാത്രമോ അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രമാണെങ്കിലും എടുത്താൽ മതി. പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു പാത്രം എടുക്കാൻ നോക്കണം. ഇനി ഈ കേക്ക് ടിന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് തന്നെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ കേക്ക് ടിന്നാണ് റെഡിയാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 5 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 300 ഗ്രാം മൈദയാണ്. ഞാനിത് നല്ലതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ വേണ്ടത് 300 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് വേണം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് വാനില എസൻസും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന ബീറ്ററിലും ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഞാൻ ഈ 5 മുട്ടയും ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 5 മുട്ടയും ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫുൾ സ്പീഡിൽ ഒന്ന് ഫസ്റ്റ് തന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. വാനില എസൻസ് ചേർത്ത് കൊടുത്ത പാടെ തന്നെ 1 മിനിറ്റ് ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടതെ ഇതുപോലെ പൊങ്ങി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആക്കിയിട്ടെടുക്കണം. ഇപ്പം മുട്ട ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഈ സ്പോഞ്ച് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നില്ല, പകരം കൈക്കൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൈക്കൊണ്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. എനിക്ക് ഈ ഒരു മെത്തേഡ് എൻ്റെ അമ്മായിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 300 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കേണ്ടത്. കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് കൈക്കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കട്ട ഉടയുന്നത് വരെ ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്താൽ മതി. അധികം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കരുത്, അപ്പോൾ മുട്ട താന്നു പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട ഇടുന്നത് വരെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴക്കുക. നമ്മുടെ ഈ കേക്കിനെ സ്പെഷ്യലാക്കുന്നതും ഈ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ മൈദയെല്ലാം ഞാൻ ഈ മുട്ടയിൽ കൈക്കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്കിന് വേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇനി ഈ കേക്ക് ടിന്നെ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഹെയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു പ്രൈ ഫാന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിത് സ്റ്റൗ ടോപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൂടാക്കേണ്ടത്. ഇപ്പോൾ നല്ലതുപോലെ ഇത് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് കേക്ക് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ടിന്നെ പ്രൈ ഫാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു 45 മിനിറ്റ് മാത്രം മതി ഈ കേക്ക് ബേക്കായി കിട്ടുവാൻ. അപ്പോൾ അതേ ഇവിടെ 3/4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഈ കേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്.
ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇതൊന്ന് ഐസിങ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ കേക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.